സ്പോട്ട് പർച്ചേസ് ആൻഡ് സ്പോട്ട് സെൽ സെല്ലിങ് ഇതാണ് നമ്മൾ ഇവിടുന്ന് ഈ നാല് പാർട്ട്ണർമാർ നേരിട്ട് ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ പോയിട്ട് സ്പോട്ടിൽ നിന്ന് സെലക്ട് ചെയ്യണം. അതുപോലെ ഈ നഴ്സറിയിൽ വരുന്ന ഓരോ കസ്റ്റമറും കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ്. ഒറിജിനൽ പ്ലാന്റ് ആണോ എന്നൊരു ഡൗട്ട് വരും. സെറ്റപ്പ് കാണുമ്പോൾ നമുക്ക് വലിയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ മാത്രമേ വാടി വളഞ്ഞിരിക്കുന്ന പ്ലാന്റ് ഒന്നും. സ്റ്റാഗൺ ഫേൺ എന്ന് പറഞ്ഞ സാധനമാണ്, ഇതിപ്പോ തിരിച്ചു കെട്ടിയിട്ടുള്ളൂ. എങ്ങനെ വളരും കുഴപ്പമില്ല. ഹലോ, ഹർഷാസ് ബിസിനസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വയനാട് ജില്ലയിലെ അമ്പലവയൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു നഴ്സറി കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നഴ്സറി എന്താണ്, വീഡിയോ ഒക്കെ പിടിക്കാൻ മാത്രം ഇത്ര വലിയ കാര്യം എന്ന് നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. ആക്ച്വലി എന്താ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഒരു 4 ഏക്കർ സ്ഥലത്താണ് ഇവിടെ നഴ്സറി സെറ്റ് ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ 10 രൂപ മുതൽ 7500 രൂപ വരെ വിലയുള്ള ചെടികളാണ് ഇവിടെ ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു 10 രൂപയുടെ ചെടി എന്നൊക്കെ തൊട്ടെന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാർക്ക് പിന്നെ സെലക്ട് ചെയ്യാനും മേടിക്കാനും ഒക്കെ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ്. പിന്നെ എനിക്ക് ഞങ്ങളിവിടെ എൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയായിരുന്നു. ഇതിൽ കണ്ട ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ രീതിയാണ്. പൂക്കളുള്ള ചെടികൾ, ഇലച്ചെടികൾ, ചെറിയ ചെടികൾ, ബാംബോ ഐറ്റംസ്, ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് നല്ല കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് തോന്നിയത്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല രാവിലെയാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചേച്ചിമാർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്ന സെക്ഷൻ കേട്ടോ. ഇതാണ് നമുക്ക് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത്. നമുക്ക് കണ്ടോ, ഇത് ഫുള്ള് നല്ല പൂക്കളുള്ള ചെടികളാണ്. ഏകദേശം ഒരു 50 രൂപ ഒരു ആവറേജ് സാധാരണക്കാർക്ക് വാങ്ങാവുന്ന രീതി തൊട്ട് ഉള്ള ചെടികളുണ്ട്. ചെട്ടിയുടെ ഇവര് സെറ്റ് ചെയ്തേക്കുന്ന കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കമ്പി കെട്ടിയിട്ട് ഒരു ബോളാക്കി മെടഞ്ഞെടുത്തേക്കുന്ന മാതിരി. ഇതൊരു വേറൊരു അങ്ങനെ ഓരോ ചെടികളും നമ്മളെ ഔട്ട്ഡോർ അല്ലേ വീടുകളിലേക്ക് കുറേ പ്ലാന്റിനെ ഇങ്ങനെ കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ട് നഴ്സറി എന്ന് പറഞ്ഞേക്കുന്നല്ല. ഇത് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ വീട് എടുക്കാനുള്ള ഒരു കാരണം ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ഭയങ്കര അടുക്കും ചിട്ടയായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഒരു തുടയൊക്കെ ഉണ്ട്. 2500 രൂപയാണ് അതിന്റെ വില. വില എന്ന് പറയുന്നത് 2500 രൂപയോളം വരെയാണ്. പക്ഷെ ശരിക്കും ഒരു കൊട, അതിനത്ര എഫേർട്ട് ഉണ്ട് അവർ അങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടല്ലേ, ഇതേപോലത്തെയുള്ള കമ്പുകളാണ് ഇവര് ഒരേപോലെ കെട്ടി മെടഞ്ഞാക്കിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ പുതിയ പുതിയ വീടുകളൊക്കെ ഉണ്ടാക്കുന്നവർ അവരുടെ വീടിൻ്റെ പുറത്ത് അല്ലേ ചുറ്റുവട്ടുകളിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. ഒറിജിനൽ പ്ലാന്റ് ആണോ എന്നൊരു ഡൗട്ട് വരും കേട്ടോ. ഇതിന്റെ സെറ്റപ്പ് കാണുമ്പോൾ നമുക്ക് തോന്നിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഡൗട്ടുണ്ട്. ഇവരെന്തോ കയറിട്ട് കെട്ടി ഇതിനെ സെറ്റാക്കി കൊണ്ടുവരുന്ന കേട്ടോ, ഈ ഒരു രൂപത്തിലാക്കി എടുക്കുന്നതാണ്. ഭയങ്കര രസം. പിന്നെ അവിടെ കാണിച്ചോളാം സെയിം ബോള്, വേറൊരു ചെടിയാണ്, ചെടിയാണ് ആക്കിയെടുത്തേക്കുന്നത്. അതേപോലെ അവിടെ കണ്ടത് വേറൊരു മോഡൽ ചെടി. എല്ലാത്തിനും ഇവിടെ പേരുകളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടുകളിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ചെടികൾ ഏത് മോഡൽ വേണം, അതായത് ഒരു നഴ്സറി ചെന്നിട്ട് കിട്ടാത്ത ചെടികൾ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ
ഇലച്ചെടികളാണ് ഇവിടെ ഫുള്ള് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ മൊത്തം ഇലച്ചെടികളുടെ ഒരു അല്ലേ, വളരെ ക്യൂട്ടായിട്ടുള്ള ഇൻഡോർ പ്ലാന്റും ഔട്ട്ഡോർ പ്ലാന്റും ഉണ്ട് ഇവിടെ. നല്ലൊരു കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ. അതെ അതെ അതെ. പിന്നെ ബാക്കി മൂന്നുപേരും കൂടെ ഉള്ള ഒരു പുറത്തെ കൃഷിയും പരിപാടികളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രോപ്പർട്ടി ആണോ അതോ ഇങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിലാക്കി വാങ്ങിയതാണോ? ആ ഇത് പ്രോപ്പർട്ടി ആണ്. പിന്നെ ബാക്കി ഞങ്ങൾ ലീസിന് എടുത്ത സ്ഥലമാണ്. ലീസിന് എത്ര വർഷമായി തുടങ്ങിയത്? നമ്മള് നഴ്സറി കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഇത്രയും വലിയൊരു ഏരിയയിലോട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ഏരിയ ചെയ്യുമ്പോ ചെറുതായിട്ട് ചെന്നിട്ട് കാര്യമില്ല. ഇന്നത്തെ ഈ സമയത്ത് ഈ കൊറോണയുടെ സമയത്ത് ഞങ്ങൾക്ക് വന്നൊരാശയാണ് ഇങ്ങനെ ഈ പ്രോപ്പർട്ടിയുടെ ടീം നഴ്സറിക്ക് വേണ്ടി ലീസിന് ചോദിച്ചോ. എന്നാ പിന്നെ ഞങ്ങൾ സ്വന്തം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പായിട്ട് ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെയാ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത്? സെയിൽ ചെയ്യുന്ന ചില ഫ്ലവർ പ്ലാന്റ്സ് എടുക്കും, പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ കാർഷികമായിട്ട് കവുങ്ങ്, തെങ്ങ്, കാപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഗാർഡൻ ഐറ്റംസ്, ഫ്രൂട്ട്സ് ഐറ്റംസ്, അത്യാവശ്യം ഇന്ത്യയിൽ കേരളത്തിൽ കിട്ടാവുന്ന അധികം സാധനങ്ങൾ, ഇമ്പോർട്ടഡ് സാധനങ്ങൾ. അംഗീകൃതമായ മറ്റുള്ള ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന്, പിന്നെ പൂനെ, കൽക്കത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ നിന്ന്, ആന്ധ്ര അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഒരു കസ്റ്റമർ ഇതൊരു ആവശ്യപ്പെടാണ്, നമ്മൾ എത്തിച്ചു കൊടുക്കും അധികം. കസ്റ്റമർ ഇവിടെ തന്നെ വന്ന് ചെടികളാവുമ്പോ അതിൽ കുറച്ച് വിഷയങ്ങളുണ്ട്. നമ്മള് ഇവിടുന്ന് ഒരു നമ്മള് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും എടുക്കുക. അത് അവിടെ എത്തുമ്പോ ഒന്നുമില്ല ഡ്രൈവറുടെ മിസ്റ്റേക്ക് കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് ഡാമേജോ. അതുകൊണ്ട് ഞങ്ങൾ ആ കേസ് പിടിക്കില്ല. പാർട്ടി വരുക, അവർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക, വണ്ടികൾ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും, അവർക്ക് കൊണ്ടുപോകും. ചെടികളല്ലാത്തൊരു ഇവിടെ നമ്മൾ ഫ്ലവർ ആയ ചെടികൾ കൊണ്ടുവന്ന് ആക്കുവാണോ അധികം കുഞ്ഞു ചെടികളെ കൊണ്ടുവന്ന് ഫ്ലവർ ആയി? നമ്മൾ ചെറിയ ചെടികൾ അതായത് പിന്നെ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ, ഓൺ പ്രൊഡക്ഷൻ പറഞ്ഞാൽ ഇപ്പൊ ഇതാണെങ്കിൽ ഇതിന്റെ കട്ടിങ്സ് വെച്ച് ആ ചെടി കൊണ്ടായി ഫ്ലവറിങ് ആയതിനു ശേഷം കൊടുക്കും. എല്ലാം അല്ല, 100% അല്ല, ഇങ്ങനെ 40% അങ്ങനെ ചെയ്തു കൊടുക്കുന്നു. ഒരാള് വന്ന ഒരു സാധനം എടുക്കുമ്പോഴേ ഓരോന്നിനും ഓരോ വളരീതി ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമോ എന്തായിട്ട് ഇടണ്ടേ എന്നൊക്കെ ചെയ്യണ്ടെന്നൊക്കെ? നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ടോ വളവും കാര്യങ്ങളും? വളങ്ങൾ ജൈവവളങ്ങൾ കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതങ്ങനെയുള്ള മിക്സറുകൾ നമ്മൾ എടുത്തുണ്ട്. പിന്നെ പോട്ടിങ്ങിന് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന നമ്മൾ നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആടുവളം, ചാണകം അങ്ങനെയുള്ള സാധനങ്ങൾ, എല്ലുപൊടി, വേപ്പ് ഉണ്ടാക്കുക അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റുള്ളവർക്ക് പിന്നെ ഇതിലേക്ക് സ്പ്രേ ചെയ്യാനും ഫംഗിസൈഡുകളും എപ്പോഴും നഴ്സറികളുടെ ആവശ്യമാണ്. ഹോൾസെയിൽ റീട്ടെയിൽ രണ്ട് രീതിയിലുണ്ടോ? രണ്ട് രീതിയിലുണ്ട്. അതിന് നിശ്ചിത ഒരു പെർസെന്റേജ് വെച്ചിട്ടുണ്ട്, മിനിമം ഒരു പർച്ചേസ് വെച്ചിട്ടുണ്ട്. ആ രീതിയിലാവുമ്പോൾ നഴ്സറികൾക്ക് അതിന് മേളിലേക്ക്, അതായത് ഒരു ചെടി രണ്ട് ചെടി നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഈ നഴ്സറികൾ എന്ന് പറഞ്ഞാൽ ബൾക്ക് പർച്ചേസ്, അവർ വരുമ്പോൾ ഒരു മിനിമം 50,000, 1,00,000, 2,00,000 അങ്ങനെയൊക്കെ ആയിരിക്കും പർച്ചേസ്. പക്ഷെ അത് വിചാരിച്ചാൽ അങ്ങനെയല്ല, നമ്മളൊരു മിനിമം 5,000 രൂപേന്റെ മേളിലേക്കുള്ള സാധനങ്ങൾ ഹോൾസെയിൽ തന്നെ. കാരണം ഞങ്ങൾ അതിനുശേഷം ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടുള്ള സ്ഥലങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മഴ കാരണം ചെറിയ ബ്ലോക്ക് ഇട്ട, എന്നാലും അവിടെ മൊത്തം ഫില്ല് ചെയ്ത സാധനങ്ങളായി. ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് അപ്പുറത്തേക്കൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നോർമലി നമ്മള് എവിടെ ചെന്ന് ആരോട് ചോദിച്ചാൽ സാറ്റിസ്ഫൈഡ് ആണോ ചോദിക്കുമ്പോ എല്ലാവർക്കും ഒരു ഇതായിരിക്കും, ഒരു വിഷമമായിരിക്കും. ഞാൻ അതാണ് ചോദിച്ചത്, നമ്മളൊരു ബിസിനസ് തുടങ്ങിയിട്ട് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോന്ന് ചോദിക്കും. അല്ല, നമ്മൾ അത്രയും റിസ്ക് എടുത്തോണ്ടാ. ഞങ്ങള് 4 പാർട്ട്നർമാരുണ്ടെങ്കിൽ 4 പാർട്ട്നർ ഇപ്പൊ പൂനെക്ക് പോകണേലും നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂടെ. അപ്പൊ അവരുടെ കൂടെ ഞങ്ങളുടെ ഒരാൾ എന്തായാലും പോയിരിക്കും. 4 പേരിൽ ഒരാള് ഇനി പൂനെയിലോ ആന്ധ്രയിലോ കൽക്കത്ത എവിടെയാണേലും പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ നാട്ടുകാരാണ് ഇവിടെ അടുത്തുള്ളവരാണ്. സുഹൃത്തുക്കൾ നേരത്തെ പോലെ സുഹൃത്തുക്കളാണ്.
പ്രൊഫഷൻ ഉണ്ട്, കൃഷിയാണ് മെയിൻ ഞങ്ങളുടെ, അല്ലാത്ത ബിസിനസ്സുകളൊക്കെ വേറെ. സ്പോട്ട് പർച്ചേസ് ആൻഡ് സ്പോട്ട് സെൽ സെല്ലിങ് ഇതാണ് നമ്മൾ ഇവിടുന്ന് ഈ നാല് പാർട്ട്ണർമാർ നേരിട്ട് ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ പോയിട്ട് സ്പോട്ടിൽ നിന്ന് സെലക്ട് ചെയ്യണം. അതുപോലെ ഈ നഴ്സറിയിൽ വരുന്ന ഓരോ കസ്റ്റമറും കണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് നടത്തണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മോട്ടോ തന്നെ കണക്റ്റിംഗ് ഹ്യൂമാനിറ്റി ടു നേച്ചർ, പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് വളരെ സന്തുലിതമായ ഒരു പ്രകൃതി സ്നേഹം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നത് ഈ നാല് പേർക്കും ഈ കൊറോണ സമയത്ത് ഉണ്ടായ ഒരു മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷൻ്റെ സാക്ഷാൽക്കാരാണ് ഈ നഴ്സറി. അതുകൊണ്ട് തന്നെ 100% സാറ്റിസ്ഫൈഡ് ആണ്. പ്രോഫിറ്റ് ഇതിൻ്റെ ഒരു ലക്ഷ്യം മാത്രമല്ല. ഓക്കെ, പ്രോഫിറ്റ് മാത്രം ലക്ഷ്യം വേണ്ടുമ്പോഴായിരിക്കും കാർഷികത്തിൽ ബുദ്ധിമുട്ടുകൾ. ഞങ്ങൾ അതേപോലെ തന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു 50 രൂപേന്റെ പ്ലാന്റും 100 രൂപേന്റെ പ്ലാന്റും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആ 50 രൂപേന്റെ എടുക്കാറില്ല. അത്ര ഹെൽത്തി ആയിട്ട്, കാരണം ഒരു നഴ്സറിക്കാരൻ നമ്മുടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്യാനാണ് അവർക്ക്. 3 പ്ലാന്റ് 4 പ്ലാന്റ് ഒരു പോട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ളത് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ ഇതിൽ വരുന്നുണ്ട്. അതായത് ക്വാളിറ്റിയിൽ നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, അത്രയും ബെസ്റ്റ് ആയിട്ട് കൊടുക്കും. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ഏകദേശം കണ്ടാൽ അറിയാവുന്ന ചെടികളാണ് കൊടുക്കുന്നത്. പിന്നെ സ്റ്റാഫുകളും അവരും നമ്മളോട് നന്നായിട്ട് സഹകരിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് നിൽക്കുന്നുണ്ട്. സ്റ്റാഫ് ഏകദേശം 40-50 അടുത്തുണ്ട്. ഒരിക്കലായിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട്, സ്ഥിരമായിട്ടുള്ളവരുണ്ട്, അല്ലാണ്ട് താൽക്കാലികമായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാർ. ഈ നമ്മൾ നഴ്സറി തുടങ്ങുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും നഴ്സറി പോയി കാണുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നഴ്സറി തുടങ്ങുന്ന പറഞ്ഞാല് നഴ്സറി ഞങ്ങള് പിന്നെ കുറെ എഞ്ചിനീയറിംഗ് ഒക്കെ നോക്കിയിട്ട് ലാസ്റ്റ് അതൊന്നും നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ സ്വന്തം ഒരിതിൽ ആണ് ഇത് ചെയ്ത് ഡിസൈൻ ചെയ്ത് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഉണ്ടെങ്കിൽ മറ്റുള്ള നഴ്സറികൾ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ത്യ മൊത്തമുള്ള നഴ്സറികളിൽ ഞങ്ങളുടെ ബാക്കി പാർട്ട്ണർമാർ ഒരാൾ ഇവിടെ ഉണ്ടാവും, ബാക്കി എല്ലാവരും കറങ്ങിക്കൊണ്ടിരുന്നു. ഇന്ത്യയിൽ മൊത്തം പോയിട്ടുണ്ട്. ഈ നഴ്സറി തുടങ്ങിയിട്ട് 1 വർഷം തികയാണ്. അതിന്റെ സെലിബ്രേഷൻ നടക്കുന്നുണ്ട്. 2 ദിവസമായിട്ടാണ് December 19 ഞായറാഴ്ച മുഴുവൻ അവധി കൊടുത്തുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും ഇവിടുത്തെ ജീവനക്കാരും ഒരുമിച്ച് ചേർന്ന് അവരുടെ കുടുംബങ്ങളും കുടുംബസംഗമം അതുപോലെ കസ്റ്റമേഴ്സ് മീറ്റ് ഇതെല്ലാം നടത്തുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളെയും അതിലേക്ക് ക്ഷണിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഞങ്ങൾ പറഞ്ഞല്ലേ ഇവിടുത്തെ ഒത്തിരി ചെടി, ഞാൻ ഇത്രയും ചെടി ഒന്നിച്ച് ആദ്യമായിട്ട് കാണുമോ? നമ്മൾ സാധാരണ ഒരു നഴ്സറി ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ചെടികളും മിസ്സായിട്ടായിരിക്കും. അത് മാത്രല്ല, ഒരു ചെടി ഒരു അടുക്കും ചിട്ട ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു നഴ്സറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര അടുക്കും ചിട്ടയാട്ടോ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ട് എല്ലാ പ്ലാന്റും, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ മാത്രമേ, വാടി വളഞ്ഞിരിക്കുന്ന പ്ലാന്റ് ഒന്നും. അതേപോലെ ഇതിന്റെ ഫ്ലോറിംഗ് ഒക്കെ ഭയങ്കര അല്ലേ, നടന്നുപോലെ ഒരു ചെളിയോ ചെളിയൊന്നുമില്ല. പുള്ളി ഇതിന്റെ ഉൾഭാഗമൊക്കെ കണ്ടേ, നല്ല ടാർ ചെയ്ത് നല്ല സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു അടിപൊളി, അതേപോലെ തന്നെ നല്ല പ്ലേസ് കേട്ടോ, നല്ല കാറ്റും പിന്നെ വയനാടിന്റെ ടിപ്പിക്കൽ തണുപ്പ് കേട്ടോ, നല്ല തണുപ്പുണ്ട്, നല്ല ഭംഗി. ഇതില് ഞങ്ങള് 4 പേരുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതില് ഒരാളാണ് ഇത്. എന്റെ പേര് ജോയ്. എടുത്താ ഒരു 1.5 കിലോമീറ്റർ വരുന്നതിൽ. ഞങ്ങൾ 4 പേര് ഈ അണപ്പറ എന്ന് പറഞ്ഞ പ്രദേശത്തുള്ളവരാണ്. അത് ഇവർ ഇവിടുന്ന് ഈ നഴ്സറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മണ്ണെടുത്ത് ഇവിടെ കൂട്ടിയിട്ട്, ഈ മണ്ണ് കൂടെ ഇതിന് ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല ചിലപ്പോ, ഇവിടെ മണ്ണ് കൂട്ടിയിട്ടേക്കുന്ന. അതെ, ഇതിന്റെ ഉള്ളിലെ റോഡ് നല്ല ടാറിട്ട് ബാക്കി ഭാഗം ഇന്റർലോക്ക് ഒക്കെ സെറ്റ് ചെയ്തേക്കും കേട്ടോ. ഇത് സ്റ്റാഗൺ ഫേൺ എന്ന് പറഞ്ഞ സാധനമാണ്.
ഇതിപ്പോ താ തിരിച്ച് കെട്ടിയിട്ടുള്ളൂ. ഇല്ലല്ല, ഇത് ഫേണാണ്, നമ്മൾ ചെറിയ നനവ് മാത്രം കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുകൊണ്ട് അത് എങ്ങനെയും വളർന്നോളൂ. മണ്ണും വേണ്ട, അന്തരീക്ഷത്തു നിന്ന് എടുത്തോളൂ അതിന് വേണ്ട സാധനങ്ങളൊക്കെ. പിന്നെ തന്നെ അതിന്റെ പുറത്തുണ്ടോ ഒരു മീൻ്റെ ചെതുമ്പോൾ പോലെ, അതങ്ങനെ കവർ ചെയ്ത് ബോളായി പോകും. ഒരു 10-15 വർഷമൊക്കെ ഉള്ള ഒരു ചെടിക്കൊക്കെ 40,000 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. ഇതിനിപ്പോ ഏകദേശം ഇതിന് 2,000 രൂപ. 2,000 രൂപ ഇല്ല, ഇതിന്ന് ഇപ്പൊ പുറത്തുണ്ടോ? അതിന്റെ പുറത്തുണ്ടോ? അത് കുറച്ച് കാലങ്ങളെടുക്കും വളർന്നു വരാൻ. ഇവിടെ ഒരു റെഡ് ഫാമിന്റെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ. റെഡ് ഫാമുകള്, അതേപോലെ യുജീനിയ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട ഈ അല്ലേ ഇലകളിലെ കളറുള്ള ചെടികള്, ഇതിപ്പോ ഏകദേശം എല്ലായിടത്തും ഒരു വൈറലായി എന്ന് പറയുന്നത് രീതി പറഞ്ഞാൽ ശരിക്കും വൈറലായി കൊണ്ടിരിക്കുന്ന ചെടിയാണ്. അതെ, യുജീനിയ എന്ന് പറഞ്ഞ ചെടിയാണ്. അതേപോലെ ഈ റെഡ് ഫാമിന്റെ പല ഇനം ചെടികള്, പിന്നെ പ്ലാവ്, പല ഇനത്തിൽപ്പെട്ട പ്ലാവുകൾ, റംബുട്ടാൻ, അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു തരം തന്നെയാണ്. വെറൈറ്റി ഇനത്തിൽപ്പെട്ട മാവുകൾ, ഇവിടെ സാധനം മേടിക്കാൻ വരാതെ ഇത് വെറുതെ ഒന്ന് കാണണം ആഗ്രഹിക്കുന്നവർ വേണമെങ്കിലും ഒരു ടൂർ വേണേ വെക്കാം. ഒരു ടൂർ വേണേ വെക്കാം. കാരണം 5 ഏക്കറിൽ ചെടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളിവിടെ നാട്ടിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇതൊരു എനിക്ക് തോന്നുന്നത് ഒരു വർഷമായിട്ട് ഇവര് തുടങ്ങി, ഇതൊരു നല്ലൊരു നമുക്കൊരു ഭയങ്കര ഉപകാരമുള്ള ഒരു സംഭവം തോന്നുന്നു അല്ലേ. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് പറയട്ടെ, ഇതിപ്പോ സത്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ സ്ഥലം കണ്ട് നടക്കുക ചേട്ടായി തന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണെന്നുവെച്ചാലേ കാണാൻ ഭയങ്കര ഭംഗിയാണോ. ചെടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്വാക് നേഴ്സറി പോകുന്നവർക്ക് അവിടുന്ന് ചെടികൾ വാങ്ങിക്കാറല്ല പറ്റും കേട്ടോ, നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയ ഒരു വ്യൂവും കൂടെയാണ് അവിടെ. അത്രയ്ക്ക് രസമാണ് അവിടുത്തെ കാഴ്ചകൾ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഒത്തിരി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തല്ല ബെല്ലൈക്കൺ അമർത്തി ഓൺ എന്ന ഓപ്ഷനും കൊടുക്കുക കേട്ടോ.